ഈ റോഷി അഗസ്റ്റിൻ എന്നാ പുട്ടാ പറഞ്ഞതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഒന്നുകിൽ ഉവ്വ ഉവ്വ എന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്ന് പറയണം. ഒരു വിഷയത്തിൽ തന്നെ ഒറ്റവായിൽ രണ്ടും കൂടി പറയരുത്. നമ്മുടെ ഇടുക്കി എം എൽ എയും ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രണ്ടിലെ പാർട്ടിക്കാരനായതുകൊണ്ടാവണം ഒരു കാര്യം പറയുമ്പോൾ ഒരുമിച്ച് രണ്ടഭിപ്രായം പറയും. അദ്ദേഹം തുടർച്ചയായി 5 തവണ, അതായത് 25 വർഷമാകുവാൻ പോകുന്നു, ഇടുക്കിയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഈ മഹാൻ ഇന്നുവരെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു നടപടി കൈക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അതിൻ്റെതായ യാതൊരു അഹങ്കാരവും അദ്ദേഹത്തിനുമില്ല കേട്ടോ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സമീപ സംസ്ഥാനമായ കർണാടകത്തിൽ മുല്ലപ്പെരിയാറിന് സമാനമായി സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലും റോഷി സാറിന് ആശങ്കയില്ല. എന്നാൽ ആശങ്കയുണ്ട്. അവിടെ ഒരു കുഴപ്പവുമില്ലാത്തതിനാൽ പുതിയ ഡാമിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു പുതിയ ഡാം പണിയണം, അപ്പൊ ഹാപ്പി ആയില്ലേ? എന്നാ പൊക്കോ, മുല്ലപ്പെരിയാർ എന്നിനി മിണ്ടിപ്പോകല്ല. ഇതാണ് റോഷിയുടെ നിലപാട്. ഇടുക്കി എം എൽ എ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ജലസേചന വകുപ്പ് മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിന്റെ വാക്കുകൾ കേട്ടാലും ഈ വാളാവളഞ്ചനയൊക്കെ ഏത് നേരത്താണോ ഇടുക്കിയിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടതെന്ന് തോന്നിപ്പോകും ഇദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടാൽ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ റോഷി അഗസ്റ്റിന്റെ പ്രതികരണം കേൾക്കുക. ഇപ്പോഴത്തെ ജലനിരപ്പും പ്രകൃതിയുടെ രീതിയിലും നമുക്ക് ആശങ്കാജനകമായി ഒന്നും ജലനിരപ്പിന്റെ അടിസ്ഥാനത്തിലോ മറ്റു കാര്യങ്ങളോ കാണുന്നില്ല. പക്ഷെ നേരത്തെ കൂട്ടത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ഇപ്പോഴത്തെ നിലയിൽ ആശങ്കയ്ക്കിടയില്ല എന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ നിമിഷമാണോ? പിന്നെ എപ്പോഴത്തെ നിലയ്ക്കാണ് റോഷി ജനങ്ങൾ ആശങ്കപ്പെടേണ്ടത്? മേഘസ്ഫോടനവും പേമാരിയും ഉരുൾപൊട്ടലും ഒക്കെ ഡാം മേഖലയിൽ ഉണ്ടാകുവാൻ പോകുന്നത് തനിക്കും മന്തങ്കമ്പി സർക്കാരിനുമൊക്കെ മുൻകൂട്ടി നോട്ടീസ് തന്നിട്ടാണോ വരുന്നത്? അപ്രകാരം ഒരു 2 ദിവസം മേഘസ്ഫോടനം ഉണ്ടായി നിന്ന് മഴ പെയ്താൽ എന്താവും റോഷി അവസ്ഥ? നിങ്ങൾ എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശങ്ക വേണ്ട, ആശങ്കയ്ക്കിടയില്ല എന്ന് ചപ്പളാച്ചി അടിക്കുന്നത്? നിങ്ങൾ ഒരു വകുപ്പ് മന്ത്രിയല്ലേ? ഇമാതിരി ഊള മറുപടിയാണോ ഇത്തരം ഗുരുതര സ്വഭാവമുള്ള വിഷയങ്ങൾക്ക് നൽകേണ്ടുന്നത്? ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു ഏത് നല്ല സജഷനെയും സ്വീകരിക്കാം, പക്ഷെ ആശങ്കാപരമായി വസ്തുതാപരമായിട്ട് അർത്ഥമില്ലായെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളോട് ഇങ്ങനെ വരുമ്പോൾ അത് വലിയ ഊണ്ടുണ്ടാകുന്നുണ്ട്, മുറിവുണ്ടാകുന്നുണ്ട്. അത് ഇടുക്കിയിലുള്ളവരെയൊക്കെ കൂടുതൽ ബാധിക്കുന്നത് ഇടുക്കിക്ക് വെളിയിലുള്ളവരാണ്. ഇവിടെയുള്ള ആൾക്കാർ കുറെ കൂടി ഇത് കണ്ടും കേട്ടും അനുഭവിച്ചു നിൽക്കുന്നവരായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട്. എന്നെ പലരും മറ്റു പല ജില്ലകളിലാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആവശ്യം ഇവിടെയുള്ള ആൾക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. അതാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടുന്നത് ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് ഒരു കോമ്പിറ്റന്റ് ഏജൻസിയെ കൊണ്ട് പഠനം നടത്തുക. അവർ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, സൊല്യൂഷൻ പറയട്ടെ, അല്ലാതെ താങ്കൾ ചുമ്മാ തന്റെ ഊഹം തട്ടിവിടരുത്. ഇനി ഞങ്ങൾക്കത് കേൾക്കേണ്ട. ആളുകൾക്ക് അവരുടെ ജീവനിൽ പേടിയുണ്ട് റോഷി, അതുകൊണ്ടാണ് അവർ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ഇടുക്കി എം എൽ എ അല്ലേ? നിങ്ങളല്ലേ സ്ഥലം എം എൽ എ? അവർക്ക് പിന്നെ സ്റ്റാൻഡിലെ കയറി വിളിക്കാൻ പറ്റുമോ? സോഷ്യൽ മീഡിയകളിൽ കൂടി ആളുകൾ പങ്കുവയ്ക്കുന്നത് അവരുടെ ആശങ്കകളാണ്. താങ്കളോ വിജയനോ ആശങ്കകൾക്ക് നിലവിൽ സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ ആളുകൾ നീയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കമ്മി മലരുകളെ അഭിപ്രായം പറയുന്നത് എന്ന് ചോദിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്. പണ്ടൊക്കെ നിന്റെയൊക്കെ അഭിപ്രായം മാത്രമേ ജനങ്ങൾ കേൾക്കുമായിരുന്നുള്ളൂ, അവർക്ക് മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അവർ എന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ജനങ്ങൾ കാര്യങ്ങൾ ചോദിക്കും, ജനത്തെ ഇനി പൊട്ടം കളിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇനി പഴയ തക്കിട തരികട പരിപാടിയുമായി വന്നാൽ നിന്നെയൊന്നും വീടിന് വെളിയിൽ ഇറങ്ങുവാൻ ജനങ്ങൾ അനുവദിക്കത്തില്ല. ഇനി റോഷിയുടെ മലക്കം മറിച്ചിൽ കാണാം. എന്നാൽ ലീഗലായിട്ടുള്ള വിഷയങ്ങൾ ഉറപ്പുവരുത്താനും അതോടൊപ്പം പുതിയൊരു ഡാം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ബലപ്പെട്ടു വന്നിരിക്കുന്ന ആ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റിനെയും കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മുടെ എം പിമാർ അക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. ഡാം പണിയാമെന്ന് നിലപാട് മാറിയല്ലോ, വെരി ഗുഡ് റോഷി. അതാണ് ഞങ്ങൾ ചോദിച്ചത്, ഡാം പണിയണമെന്ന് ആരാണ് തീരുമാനിച്ചത്? എന്തിന്റെ അടിസ്ഥാനത്തിൽ ഡാം പണിയുകയാണോ, അതോ ജലനിരപ്പ് കുറച്ച് ടണൽ പണിത് കൂടുതൽ വെള്ളം തമിഴ്നാട്ടിന് കൊടുക്കുകയാണോ നല്ലത്? ഏതാണ് നല്ല മാർഗം? അത് ആരാണ് നിർദ്ദേശിക്കേണ്ടത്? ഒരു ദിവസം ചാടി എണീറ്റ് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണോ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരു പഠനം നടത്തുക, ആ കോമ്പിറ്റന്റ് ഏജൻസി നിർദ്ദേശിക്കട്ടെ എന്ത് വേണമെന്ന്. അതുപോലെ കേന്ദ്രത്തെ എടുത്ത് വലിച്ചിടാൻ വരട്ടെ. പ്രാഥമികമായി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? സ്റ്റാലിനും വിജയനും ഇപ്പോൾ അണ്ണൻ തമ്പി മാതിരി ഒന്ന് അടുത്തിരുന്ന് സംസാരിച്ച് ഒരു സമവായത്തിലെത്തിയാൽ തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ,
ഈ വിഷയത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാക്കുവാൻ സാധിച്ചാൽ വെറുതെ സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ മിനക്കെടുത്തേണ്ടി വരില്ല. റോഷി എന്ന പദൂരി ഇപ്പോൾ പുതിയ ഡാം എന്ന് പറഞ്ഞു വരുവാൻ കാരണം ഇത് പറയുമ്പോൾ തന്നെ തടസ്സവുമായി തമിഴ്നാട് ചാടി വീഴും. സുപ്രീം കോടതി ആ പഴയ നിലപാട് തന്നെ എടുക്കുകയും ചെയ്യും. കേന്ദ്രവും ഈ വിഷയത്തിൽ കാര്യമായി ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ഒരു ഒന്നൊന്നര വർഷം കൂടി ഈ വിഷയം ഇങ്ങനെ വലിച്ചു നീട്ടി അണ്ണാച്ചിയുടെ എച്ചിലി മുഞ്ചിയതിനുള്ള നന്ദിയും പ്രകാശിപ്പിച്ച് പോവുകയും ചെയ്യാം. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യാം. ആ പുത്തിയാണ് നമ്മൾ ഈ കേട്ടത്. ഇടുക്കിയിലെ ജനങ്ങളെ, ഇനി നിങ്ങൾ ഈ ഇരട്ടത്താപ്പൻ വധൂരിയെ വിശ്വസിക്കരുത്. ഒരു വാ കൊണ്ട് രണ്ടും പറഞ്ഞു പിടിച്ചു നിൽക്കുവാനുള്ള തീവ്രശ്രമത്തിലാണ്. ഇദ്ദേഹത്തെ കൊണ്ട് അത്യാവശ്യമായി ചെയ്യിക്കേണ്ടത് ഡാമിന്റെ സുരക്ഷാ പഠനത്തിനായി ഒരു നടപടി എടുപ്പിക്കലാണ്. അത് ഇവരുടെ സകല പണിയും അടങ്കലെടുക്കുന്ന സർവ്വരോഗ സംഹാരി എന്ന് പറയുന്നത് പോലെ, എന്തും ചെയ്യും പപ്പനാവൻ എന്ന് പറയുന്നത് പോലെ ഊരാളി സൊസൈറ്റിയെ കൊണ്ട് ആവരുത്. മികവുറ്റ ഒരു ഏജൻസിയെ കൊണ്ട് അത് ചെയ്യിക്കുക. ജനങ്ങളുടെ ആശങ്ക മാറണമെങ്കിൽ തമിഴ്നാടിന്റെ അച്ചാരം വാങ്ങി നിൽക്കുന്ന മോന്മാരുടെ വെറും പൊട്ടത്താപ്പ് തള്ളുകളല്ല ജനങ്ങൾക്ക് കേൾക്കേണ്ടുന്നത്. ആദ്യം വ്യക്തമായ കൃത്യമായ ഡാം സുരക്ഷാ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. അല്ലെങ്കിൽ സർക്കാരിന് ആശങ്കയ്ക്ക് ഇടയില്ലാത്തത് വകയില്ലാത്തത് എന്തുകൊണ്ടാണ്? അതുമല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിക്കുട്ടന്മാർ ഡാമിന്റെ സുരക്ഷ കൂട്ടാൻ എന്ത് ഒറ്റമൂലിയാണ് ചെയ്തത് എന്ന് പറയുക. എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.